നമസ്കാരം ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെയും മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്ലസ് വൺ ഹ്യൂമാനിറ്റീസിലെ സോഷ്യോളജി എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ആദ്യത്തെ ക്ലാസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ പഠിക്കാനുള്ളത് അതെല്ലാം എൻ്റെ ക്ലാസ്സുകളിൽ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ക്ലാസ്സുകൾ ക്ലാസുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉൾപ്പെടുത്തുമെന്നാണ് എൻ്റെ വിശ്വാസം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ള മെയിൻ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് എന്താണ് സോഷ്യോളജി ആൻഡ് സൊസൈറ്റി സമൂഹ സമൂഹവും എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് അതിൽ നമുക്ക് വാട്ട് ഈസ് സോഷ്യോളജി എന്താണ് സോഷ്യോളജി സമൂഹ ശാസ്ത്രം എന്ന് പഠിക്കണം റിലേഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കണം പേഴ്സണൽ പ്രോബ്ലംസ് ആൻഡ് പബ്ലിക് പ്രോബ്ലംസ് വ്യക്തിഗത പ്രശ്നങ്ങളും പൊതു പ്രശ്നങ്ങളും ഡിഫറൻസസ് ബിറ്റ്വീൻ പ്ലൂറാലിറ്റീസ് ആൻഡ് ഇൻഇക്വാളിറ്റീസ് എമോങ് ദ സൊസൈറ്റീസ് സമൂഹങ്ങൾക്കിടയിലെ ബഹുത്വങ്ങളും അതുപോലെ എന്താണ് അസമത്വങ്ങളെയും കുറിച്ച് മനസ്സിലാക്കണം കോമൺ സെൻസ് നോളജ് ആൻഡ് സോഷ്യോളജിക്കൽ നോളജ് സാമാന്യ ബോധജ്ഞാനവും സാമൂഹ്യശാസ്ത്രജ്ഞാനവും അതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട് ഇൻ്റലക്ച്വൽ ഐഡിയാസ് ദാറ്റ് വെൻറ്റ് ടു ദ മേക്കിംഗ് ഓഫ് സോഷ്യോളജി സമൂഹശാസ്ത്ര നിർമ്മിതിയെ സഹായിച്ച ദൈക്ഷണിക ആശയങ്ങൾ ഇത്രയുമാണ് ഒന്നാമത്തെ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം വാട്ട് ഈസ് സോഷ്യോളജി ഫസ്റ്റ് ചാപ്റ്റർ സോഷ്യോളജി ആൻഡ് സൊസൈറ്റി എന്നാണ് ചാപ്റ്ററിനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് സോഷ്യോളജി സോഷ്യോളജി ഇസ് ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി സോഷ്യൽ റിലേഷൻസ് ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കറിയാം സമൂഹത്തെക്കുറിച്ചും സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ചും സാമൂഹ്യ സ്ഥാപനങ്ങളെക്കുറിച്ചുമുള്ള പഠനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സോഷ്യോളജി സമൂഹ ശാസ്ത്രമെന്ന് പറയുന്നത് ദ ടേം സോഷ്യോളജി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് സോഷ്യോസ് ആൻഡ് ഗ്രീക്ക് വേർഡ് ലോഗോസ് അപ്പോൾ സോഷ്യോളജി എന്ന പദമുണ്ടായത് ഗ്രീക്ക് പദമായ ലോഗോസ് അതിൻ്റെ അർത്ഥം എന്തെന്നാണ് ശാസ്ത്രമെന്നും ലാറ്റിൻ പദമായ സോഷ്യസ് അതിൻ്റെ അർത്ഥം സമൂഹം ഈ രണ്ട് പദങ്ങളിൽ നിന്നാണ് സോഷ്യോളജി എന്ന പദം ഉടലെടുത്തിരിക്കുന്നത് സോഷ്യോളജി മീൻസ് ദ സയൻസ് ഓഫ് സൊസൈറ്റി സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ശാസ്ത്രമാണ് അഗസ്റ്റ് അഗസ്റ്റിക് കോംഡെ ദ ഫ്രഞ്ച് ഫിലോസഫർ ഈസ് കൺസിഡേഡ് ആസ് ദ ഫാദർ ഓഫ് സോഷ്യോളജി അഗസ്റ്റിക് കോംഡേയാണ് എന്തിൻ്റെ പിതാവായിട്ട് സോഷ്യോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദ സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എയ്റ്റീൻ സെഞ്ചുറി യൂറോപ്പ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ എമർജൻസ് ഓഫ് സോഷ്യോളജി പതിനെട്ടാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ബൗദ്ധിക പശ്ചാത്തലങ്ങളുടെ ഫലമായാണ് സമൂഹശാസ്ത്രത്തിൻ്റെ ഉദയം എന്ന് പറയുന്നത് കോംഡേയുടെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ സാമൂഹ്യ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ് സോഷ്യൽ ഫിനോമിനൻ എന്നാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത് അപ്പോൾ സോഷ്യോളജി എന്ന് പറയുന്നത് സമൂഹത്തെക്കുറിച്ചും സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ചും സാമൂഹ്യ സ്ഥാപനങ്ങളെക്കുറിച്ചുമുള്ള പഠനമാണ് അഗസ്റ്റെ കോംഡേ ആണ് സോഷ്യോളജിയുടെ പിതാവ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിലേഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി എന്താണ് വ്യക്തിയും സമൂഹവും തമ്മിൽ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ലിങ്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം സി റൈറ്റ് മിൽസ് യൂസ്ഡ് ദ ടേം സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ടു അനലൈസ് ദ സോഷ്യൽ പ്രോബ്ലംസ് ഇൻ എ സയൻറ്റിഫിക് മാനർ അതായത് വിഖ്യാതനായ അമേരിക്കൻ സോഷ്യോളജിസ്റ്റാണ് ആരെന്നു പറയുന്നത് സി റൈറ്റ് മിൽസ് അദ്ദേഹമാണ് ഈ സാമൂഹ്യ ശാസ്ത്ര സങ്കല്പമെന്ന ആശയം അവതരിപ്പിക്കുന്നത് സാമൂഹ്യ പ്രശ്നങ്ങളെ ശാസ്ത്രീയമായ രീതിയിൽ വിശകലനം ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത് ഇദ്ദേഹം ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സാമൂഹ്യ പ്രശ്നം ഒരു പ്രതി ഒരു എന്താണ് പൊതു പ്രശ്നമാകുന്നതിനെയും ഒരു പൊതു പ്രശ്നം ഒരു വ്യക്തിഗത പ്രശ്നമാകുന്നതിനുമാണ് എന്തെന്ന് സാമൂഹ്യപരമായ അതായത് നമ്മുടെ സമൂഹശാസ്ത്രപരമായ സങ്കല്പം എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ് എന്തു ചെയ്യുന്നത് ഒരു പൊതു പ്രശ്നം ഒരു വ്യക്തിക്ക് പ്രശ്നമായി മാറുന്നതെന്നും അതുപോലെ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ പ്രശ്നം സമൂഹത്തിന് പ്രശ്നമാകുന്നതും എന്നൊക്കെയാണ് എന്തു ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വിശകലനം ചെയ്യുന്നത് പേഴ്സണൽ പ്രോബ്ലംസ് ആർ ദോസ് പ്രോബ്ലംസ് ദാറ്റ് എക്സ്പ്ലെയിൻ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ അതുപോലെ തന്നെ പബ്ലിക് ഇഷ്യൂസ് ആർ പ്രോബ്ലംസ് ഓഫ് കളക്റ്റീവ് കൺസേൺസ് ദാറ്റ് ആർ ബിയോണ്ട് ടു ദി പേഴ്സണൽ കൺട്രോൾ അപ്പോൾ നമ്മൾ എന്താണ് ഒരു വ്യക്തിയുടെ അനുഭവ വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെ ഉണ്ടായ പ്രശ്നങ്ങളാണെന്തെന്ന് പറയുന്നത് വ്യക്തി ഗത പ്രശ്നങ്ങൾ അങ്ങനെ ആ കാര്യങ്ങൾ നമ്മൾ എന്തിൽ പഠിക്കും നെക്സ്റ്റ് നമ്മൾ പറയുന്ന ടോപ്പിക്കിലേക്ക് വരുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതിലിത്രയാണ് പറയാനുള്ളത് സി റൈറ്റ് മിൽസ് എന്ന് പറയുന്ന അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് അദ്ദേഹമാണ് എന്തു ചെയ്യുന്നത് ഈ സാമൂഹ്യ ശാസ്ത്ര സങ്കല്പം എന്ന ആശയം തന്നെ അവതരിപ്പിക്കുന്നത് ദ ടേം സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ടു അനലൈസ് ദ സോഷ്യൽ പ്രോബ്ലംസ് ഇൻ എ സയൻറ്റിഫിക് മാനർ അതുപോലെ അദ്ദേഹം എന്ത് ചെയ്തു സാമൂഹ്യ പ്രശ്നങ്ങളെ ശാസ്ത്രീയമായ രീതിയിൽ വിശകലനം ചെയ്യാനാണ് ഇദ്ദേഹം ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത് നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് പേഴ്സണൽ പ്രോബ്ലംസ് ആൻഡ് പബ്ലിക് പ്രോബ്ലംസ് എന്താണ് വ്യക്തിഗത പ്രശ്നങ്ങളെന്നും അതുപോലെ എന്താണ് സാമൂഹ്യ പ്രശ്നങ്ങളെന്നും നമുക്ക് നോക്കാം വ്യക്തിഗത പ്രശ്നങ്ങളും ഉണ്ട് സാമൂഹ്യപരമായ പ്രശ്നങ്ങളും ഉണ്ട് വ്യക്തിപരമായ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഒരു വ്യക്തിക്ക് മാത്രം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതൊരിക്കലും എന്തു ചെയ്യത്തില്ല സമൂഹത്തെ ബാധിക്കത്തില്ല ആ വ്യക്തിയിൽ മാത്രം ഒടുങ്ങുന്നതായിരിക്കും അതേസമയം പൊതു പബ്ലിക് പ്രോബ്ലംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു വ്യക്തിയുടെ കാര്യമായാലും അല്ലാതെ എന്താണ് സമൂഹത്തിൽ മൊത്തത്തിൽ മൊത്തത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുമായിരിക്കും ഏതിൽ വരുന്നത് പബ്ലിക് പ്രോബ്ലെംസിൽ അതിനെക്കുറിച്ച് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കും എന്തൊക്കെയാണ് പേഴ്സണൽ പ്രോബ്ലംസ് എന്നും പബ്ലിക് ഇഷ്യൂസ് എന്നും വ്യക്തിഗത പ്രശ്നങ്ങളെക്കുറിച്ചും പൊതു പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫറൻസസ് ബിറ്റ്വീൻ പ്ലൂറാലിറ്റീസ് ആൻഡ് ഇൻഇക്വാളിറ്റീസ് എമോങ് ദ സൊസൈറ്റീസ് എന്താണ് സമൂഹത്തിലെ സമൂഹങ്ങൾക്കിടയിലുള്ള ബഹുത്വങ്ങളും അതുപോലെ തന്നെ അസമത്വങ്ങളും ഇൻ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ് അസമത്വം പ്ലൂറാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ബഹുത്വങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം പ്ലൂറാലിറ്റി ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ന്യൂമറസ് ഡിസ്റ്റിങ് എത്നിക് റിലീജിയസ് ഓർ കൾച്ചറൽ ഗ്രൂപ്പ്സ് ആർ പ്രസൻറ്റ് ആൻഡ് ടോളറേറ്റഡ് വിത്തിൻ എ സൊസൈറ്റി അതായത് പ്ലൂറാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സമൂഹങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള ബഹുത്വങ്ങൾ നിലനിൽക്കുന്നു അതിൽ ഭാഷാപരമോ വംശീയമോ മതപരമോ സാംസ്കാരികമോ ആയ വ്യത്യസ്ത വിഭാഗങ്ങൾ ഒന്ന് ചേർന്ന് ജീവിക്കുന്നതിനെയാണ് നമ്മൾ പ്ലൂറാലിറ്റി അല്ലെങ്കിൽ ബഹുത്വം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നമുക്കറിയാം നമ്മൾ ജീവിക്കുന്നത് വ്യത്യസ്ത ഭാഷകളും വംശങ്ങളും മതപരവും സംസ്കാരവും എല്ലാം വ്യത്യസ്തങ്ങളായൊരു സമൂഹത്തിലാണ് ഇങ്ങനെ വ്യത്യസ്തമായ വിഭാഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് ജീവിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബഹുത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ഇൻ ഇക്വാളിറ്റി എന്താണ് ഇൻ ഈക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇൻ ഈക്വാളിറ്റി റെഫേഴ്സ് ടു അൺ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് റിസോഴ്സസ് എന്താണ് സമൂഹത്തിലുള്ള വ്യത്യസ്ത വിഭവങ്ങളെ തുല്യമല്ലാത്ത രീതിയിൽ വിതരണം നടത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അസമത്വം ഇൻ ഇക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്ലൂറാലിറ്റി ഇൻ ഈക്വാളിറ്റി നെക്സ്റ്റ് എന്ന് പറയുന്നത് കോമൺ സെൻസ് നോളജ് ആൻഡ് സോഷ്യോളജിക്കൽ നോളജ് എന്താണ് സാമാന്യ ബോധജ്ഞാനവും അതുപോലെ തന്നെ സാമൂഹ്യശാസ്ത്ര ജ്ഞാനവും എന്താണെന്ന് നമുക്ക് നോക്കാം കോമൺ സെൻസ് നോളജ് മീൻസ് ദ നാച്ചുറലിസ്റ്റിക് ആൻഡ് ഇൻഡിവിജ്വലിസ്റ്റിക് എക്സ്പ്ലനേഷൻസ് ഓഫ് ബിഹേവിയർ എന്താണ് കോമൺ സെൻസ് അല്ലെങ്കിൽ സാമാന്യ ബോധജ്ഞാനം എന്ന് പറയുന്ന സ്വാഭാവികമോ വ്യക്തിപരമോ ആയ വിശദീകരണമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ സാമാന്യ ബോധജ്ഞാനം എന്ന് പറയുന്നത് സ്വാഭാവികമോ വ്യക്തിപരമോ ആയ വിശദീകരണത്തെ സാമാന്യ ബോധജ്ഞാനം എന്ന് പറയുന്നു എന്നാൽ എന്താണ് ദ സോഷ്യോളജിക്കൽ നോളജ് ഈസ് ബേസ്ഡ് ഓൺ ഡേറ്റ വിത്ത് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ബട്ട് കോമൺ സെൻസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം അവർ എക്സ്പീരിയൻസ് എന്താണ് സ്വാ ഈ സ്വാഭാവികമോ വ്യക്തിപരമോ ആയ വിശദീകരണമാണ് സാമാന്യ ബോധജ്ഞാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ ലഭിക്കുന്ന അറിവാണ് സമൂഹ ശാസ്ത്രപരമായ അറിവ് അപ്പോൾ നമ്മൾ രണ്ടാമത് പറഞ്ഞത് എന്ന് പറയുന്നത് സോഷ്യോളജിക്കൽ നോളജ് എന്ന് പറയുന്നത് നമ്മൾ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ ലഭിക്കുന്ന അറിവാണ് അത് എങ്ങനെയായിരിക്കും നമ്മുടെ അനുഭവത്തിൽ നിന്ന് കിട്ടുന്ന അറിവായിരിക്കും അവർ എക്സ്പീരിയൻസ് ഫ്രം അവർ എക്സ്പീരിയൻസ് നമ്മുടെ അനുഭവത്തിൽ നിന്ന് കിട്ടുന്ന കിട്ടുന്ന അറിവിനെയാണ് നമ്മൾ എന്തെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഷ്യോളജിക്കൽ നോളജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സാമാന്യ ബോധജ്ഞാനവും സാമൂഹ്യ ശാസ്ത്രജ്ഞാനവും നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ ഐഡിയാസ് ദാറ്റ് വെൻറ്റ് ഇൻ ടു ദ മേക്കിംഗ് ഓഫ് സോഷ്യോളജി അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് സമൂഹശാസ്ത്ര നിർമ്മിതിയെ സഹായിച്ച ദൈക്ഷണിക ആശയങ്ങൾ അത് ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഇൻ്റലക്ച്വൽ ഐഡിയാസ് ദ ഫിലോസഫിക്കൽ ഐഡിയാസ് ഓഫ് കോംഡേ സ്പെൻഡർ അരിസ്റ്റോട്ടിൽ അറ്റ്സെട്ര എന്താണ് നമുക്ക് സമൂഹശാസ്ത്ര നിർമ്മിതിയെ സഹായിച്ച ദൈക്ഷണിക ആശയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാന സ്വാധീനം എന്ന് പറയുന്നത് ആരായിരുന്നു കോംറ്റെ സ്പെൻസർ അരിസ്റ്റോട്ടിൽ എന്നീ ചിന്തകന്മാരുടെ തത്വചിന്താപരമായ ആശയങ്ങളാണ് സമൂഹശാസ്ത്ര നിർമ്മിതിയെ സഹായിച്ച ഇൻ്റലക്ച്വൽ ഐഡിയാസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കോംഡേ സ്പെൻസർ അരിസ്റ്റോട്ടിൽ എന്നീ ചിന്തകന്മാരുടെ തത്വചിന്താപരമായ ആശയങ്ങൾ ദ ഫിലോസഫിക്കൽ ഐഡിയാസ് ഓഫ് കോംഡെ സ്പെൻസർ ആൻഡ് അരിസ്റ്റോട്ടിൽ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഡാർവിൻസ് ഓർഗാനിക് എവല്യൂഷൻ തിയറി ചാൾസ് ഡാർവിൻ്റെ ജൈവിക പരിണാമ സിദ്ധാന്തം മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെവൻറ്റീൻ ആൻഡ് എയ്റ്റീൻ സെഞ്ചുറീസ് എൻലൈറ്റ്മെൻറ്റ് മൂവ്മെൻറ്റ് ഇൻ യൂറോപ്പ് എന്താണ് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലുണ്ടായ ജ്ഞാനോദയ പ്രസ്ഥാനം അതും എന്തിനു സഹായിച്ചിട്ടുണ്ട് സമൂഹ നിർമ്മിതിയെ സഹായിച്ചിട്ടുണ്ട് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് റവല്യൂഷൻ എന്താണ് ശാസ്ത്രീയ വിപ്ലവം ശാസ്ത്രീയ വിപ്ലവം പിന്നെന്തോന്നാണ് ഇൻഡിവിജ്വലിസം ആൻഡ് റേഷനാലിസം വ്യക്തിവാദവും യുക്തിചിന്തയും റേഷനാലിസം മീൻസ് യുക്തിചിന്ത അതുപോലെ ഇൻഡിവിജ്വലിസം എന്ന് പറഞ്ഞാൽ വ്യക്തിവാദം ഇതും എന്താണ് സമൂഹശാസ്ത്ര നിർമ്മിതിയെ സഹായിച്ച ഇൻ്റലക്ച്വൽ ഐഡിയാസിൽ വരുന്ന ഘടകങ്ങളാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അഡ്വാൻസ്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുരോഗതി ഇത്രയും കാര്യങ്ങളാണ് എന്തിനു വേണ്ടിയിട്ട് നമ്മ ഇൻ്റലക്ച്വൽ ഐഡിയാസ് ദാറ്റ് വെൻറ്റ് ഇൻ ടു ദി മേക്കിംഗ് ഓഫ് സോഷ്യോളജി സമൂഹശാസ്ത്ര നിർമ്മിതിയെ സഹായിച്ച ദൈക്ഷണിക ആശയങ്ങൾ എന്ന് പറയുന്നത് കോംഡേ സ്പെൻസർ അരിസ്റ്റോട്ടിൽ എന്നീ ചിന്തകന്മാരുടെ തത്വചിന്താപരമായ ആശയങ്ങൾ അതുപോലെ ചാൾസ് ഡാർവിൻ്റെ ജൈവിക പരിണാമ സിദ്ധാന്തം പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലുണ്ടായ ജ്ഞാനോദയ പ്രസ്ഥാനം ശാസ്ത്രീയ വിപ്ലവം വ്യക്തിവാദം യുക്തിചിന്ത ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുരോഗതി ഇത്രയും കാര്യങ്ങളാണ് ഏതിന് സഹായിച്ചത് സമൂഹശാസ്ത്ര നിർമ്മിതിയെ സഹായിച്ച ഇൻ്റലക്ച്വൽ ഐഡിയാസ് െന്ന് പറയുന്നത് ഒന്നാമത്തെ ചാപ്റ്റർ സോഷ്യോളജി ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ഫസ്റ്റ് ക്ലാസ് ആണിത് ഇതിൻ്റെ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാം ഓക്കെ